ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നാസ് വേൾഡ്. ഇന്ന് ഞാനൊരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്, ഗോബി ഫ്രൈ റോസ്റ്റ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതേ ഉള്ളൂ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനൊക്കെ മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൽ ആളെന്നുള്ളത് പ്രസ് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അയക്കാണ്ടൊക്കെ ലഭിക്കുന്നതാണ്. ആദ്യം ഞാനിവിടെ കോളിഫ്ലവർ ഇങ്ങനെ ഓരോന്നായി വേർതിരിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പുഴുക്കൾ ഉണ്ടാക്കുന്നൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിന് വേണ്ടിക്കാണ്ട് വെള്ളം തിളപ്പിച്ച് കണ്ട് അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മളിത് അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഊറ്റിയെടുക്കുക. അതാ ചെയ്യേണ്ടത്. ആദ്യം ഒരു ബൗളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ദീക്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മറ്റേൽ ചേർത്തിട്ടുണ്ടോ, പിന്നെ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് 1.5 ടീസ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ സോയ സോസ് 1 ടീസ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ. ഇവയൊക്കെ ചേർത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ, കാരണം ഇതിൽ വെള്ളം കുറവാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാവണം കേട്ടോ. ഈ സമയം കോളിഫ്ലവർ 2-3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇത് നമുക്കിനി വറുത്തെടുക്കുക. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിക്കാണ്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ലോണം ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ മസാല പൊട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണേൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റിട്ടും അതിന് വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കോളിഫ്ലവറും ഇവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ആക്കി തയ്യാറാക്കാം. അതിന് വേണ്ടിക്കാണ്ട് ഈ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് കടായിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കട്ടോ. ഈ മുളക് പൊടിൻ്റെയൊക്കെ പച്ചച്ചോവ മാറുന്നവരെ നല്ലോണം വഴറ്റിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നല്ലോണം വഴറ്റുക. അപ്പോൾ ഗോബി ഫ്രൈ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നാളെ ഇനി മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.